നമസ്കാരം. കർഷക സമരത്തിന് ഐക്യദാർഢ്യം. ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാനം വ്യാപകമായി നൂറുകണക്കിന് കേന്ദ്രങ്ങളിലാണ് നിഷേധ ധർണ നടത്തിയത്. കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പരിഷ്കരണ നടപടികൾക്കെതിരെ കർഷകർ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിലാണ്. കർഷക സമരത്തെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തിയത്. ചേർത്തല കച്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളൊക്കെ ആ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുക. കേന്ദ്ര സർക്കാരും അത് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം അവസാനിപ്പിച്ച് അതിൻ്റെ വഴിക്കങ്ങ് പൊക്കോളും എന്ന് കരുതിയെങ്കിലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മനസ്സിലായി. കാരണം 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ രാജ്യത്തെ കൃഷിക്കാരുടെ മനോഭാവം എന്താണ്, കൃഷിക്കാർ ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരായ അണിനിരന്നാൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ള കാര്യം മറ്റേ ചില സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതേ തുടർന്നാണ് പ്രധാനമന്ത്രി ഈ അടുത്ത കാലത്ത് മൻ കി ബാത്തിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി. കൃഷിക്കാർക്ക് അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ്. ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായതിന് മുൻകൈ എടുക്കേണ്ടത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അതുപോലെ ഗവൺമെൻറ് നേതൃത്വത്തിൻ്റെവരുമാണ്. അതിനൊന്നും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ ജനവിരുദ്ധ നയങ്ങളാണ് ഞങ്ങളുടെ കാര്യപരിപാടി, അതുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്നാണ്. വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് KJ സണ്ണി, P ഷാജിമോഹൻ, AP പ്രകാശൻ, KV ഉദയഭാനു, KP മനോഹരൻ, KK ചെല്ലപ്പൻ, KV സന്തോഷ്, PS ഗോപി, K അജയൻ എന്നിവർ നേതൃത്വം നൽകി. ബിൻ മീഡിയ, ചേർത്തല.